പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ നിയമം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്ത് ഇത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് ധരിക്കുന്നതിലുണ്ടായിരുന്ന ഇളവുകൾ ഇനി തുടരാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ളതാണ് ഈ നിയമം. ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കും. ഇരുചക്ര വാഹന യാത്രക്കാർ ജീവനെ സംരക്ഷിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അത്തരം മുൻകരുതലുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാധാന്യം നൽകേണ്ടത് തലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മോട്ടോർ വാഹന അപകടങ്ങളിൽ തലയ്ക്കും തലച്ചോറിനും പരിക്കേൽക്കാൻ സാധ്യതയേറെയാണ്. ഹെൽമറ്റ് ധരിക്കുന്ന യാത്രക്കാർക്ക് ധരിക്കാത്തവരെ അപേക്ഷിച്ച് അപകടങ്ങളെ അതിജീവിക്കാനുള്ള സാധ്യത ഗണ്യമായി കൂടുതലാണ്. ഹെൽമറ്റ് ധരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനുണ്ടാക്കുന്ന ഗുരുതരമായ പരിക്കിനും മരണത്തിന്റെയും സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം അപകടത്തെ തുടർന്നുള്ള വീഴ്ചയിൽ ഉണ്ടാകുന്ന ആഘാതം അഥവാ ഇമ്പാക്ട് എനർജി ഹെൽമറ്റ് ആകിരണം ചെയ്യും. എന്നാൽ ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളതുപോലെ തന്നെ പ്രധാനമാണ് ഉറപ്പുള്ള സുരക്ഷിതമായ ഹെൽമറ്റ് ധരിക്കുക എന്നതും. നല്ല ഹെൽമറ്റുകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. അതിനാൽ വില കുറഞ്ഞ ഹെൽമറ്റ് വാങ്ങാമെന്ന് കരുതുന്നവരുമുണ്ട്. പലപ്പോഴും വില കുറഞ്ഞതും സുരക്ഷിതത്വം ഇല്ലാത്തതുമായ ഹെൽമറ്റാണ് നമ്മൾ ധരിക്കാറ്. അവ നമുക്ക് തന്നെ ദോഷം ചെയ്യും. ISI അംഗീകരിച്ച ഹെൽമറ്റാണ് ധരിക്കേണ്ടതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഹെൽമറ്റുകൾ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ഹെൽമറ്റുകളാണ്. എന്നാൽ അവയുടെ വ്യാജന്മാർ വഴിയോരത്തും മറ്റും സുലഭമായി ലഭിക്കുന്നുണ്ട് താനും. മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ ഷോറൂമുകളിൽ നിന്ന് ലഭിക്കുന്നതും നിലവാരമില്ലാത്ത ഹെൽമറ്റുകളാണ്. നിയമം കർശനമായി നിലവിൽ വരുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ ഹെൽമറ്റ് വിൽപ്പനക്കാരുടെ എണ്ണവും വർദ്ധിക്കും. ഗതാഗത നിയമം ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം വ്യാജന്മാർക്കെതിരെയുള്ള നടപടികളും അധികൃതർ സ്വീകരിക്കണം. ഫൈനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാവരുത് നമ്മൾ ഹെൽമറ്റ് ധരിക്കേണ്ടത്. മറിച്ച് ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ ധരിച്ച് യാത്ര ചെയ്യുന്നത് നമ്മുടെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം യാത്രക്കാരനിൽ ഉണ്ടാകുമ്പോഴാണ് യാത്ര സുരക്ഷിതമാകുന്നത്.